ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സ്കൂളൊക്കെ ഉള്ളൊരു ദിവസത്തെ മോർണിംഗിലെ കുറച്ച് സമയത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആദ്യം കിച്ചണിൽ കയറിയാൽ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ റാക്കൊന്ന് കഴുകി വയ്ക്കും. അല്ലെങ്കിൽ അതിലൊരു ബ്ലാക്ക് കളർ പോലെ ഉണ്ടാവും, അതുകൊണ്ട് അതങ്ങ് ഡെയിലി കഴുകാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇഡ്ഡലിക്ക് മാവൊക്കെ വൈകിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഇഡ്ഡലിക്കോ ദോശയ്ക്കോ മാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഏറെ ഉണ്ടാക്കും. ഏറെ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഇഡ്ഡലി, അതിൻ്റെ അടുത്ത ദിവസം ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബാക്കിയുള്ള മാവ് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇഡ്ഡലിക്ക് എല്ലാം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് വേവുന്ന നേരത്തേക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ തക്കാളി ചട്നിയാണ് ഇതിൻ്റെ കൂടെ. അതിന് വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അപ്പോൾ അത് നല്ല ഒരു എളുപ്പമായിരിക്കും. രാവിലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തിരക്കൊക്കെ ആയിരിക്കുമല്ലോ സ്കൂളിൽ വിടാൻ നേരം, സ്കൂൾ ഓഫീസൊക്കെ ഉള്ള ദിവസങ്ങളിൽ. അപ്പം രാത്രി ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരല്പം മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട്, അതായത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് ഇഡ്ഡലി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് മുട്ട വേവിക്കാൻ കുക്കറിൽ വയ്ക്കുകയാണ് കേട്ടോ. കുക്കറിലാണോ നിങ്ങളൊക്കെ മുട്ട വേവിക്കുന്നതെന്നറിയത്തില്ല. ഇത് നല്ല എളുപ്പമുള്ളൊരു മെത്തേഡാണ്. മുട്ട പൊട്ടിപ്പോകത്തുമില്ല, അതിൻ്റെ തോല് പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മളൊന്നും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ പെട്ടെന്ന് മുട്ട വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒരേ ഒരു വിസിൽ അടിച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അല്ലാണ്ട് നമ്മൾ സോസ് പാനിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചധികം നേരം എടുക്കുമല്ലോ. അതല്ല അതിൻ്റെ തോലൊക്കെ ചിലപ്പം വെള്ളത്തിൽ കിടന്ന് തന്നെ പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ടിപ്സൊക്കെ ആയിരിക്കും, പിന്നെ ഇതറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം തക്കാളി ചട്നിക്കുള്ള അതിൻ്റെ മിക്സൊക്കെ ഒന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് മിക്സിയിലേക്ക് ഇട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരിഞ്ഞ് വേണ്ട, കുറച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. എന്നാൽ വലിയ കഷ്ണങ്ങളൊന്നും കിടക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ ഒരു ചട്നിയുടെ പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനെപ്പോഴും ചെയ്യുന്നത്. അല്ലാണ്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയല്ല. എനിക്ക് ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ദോശയുടെ ചട്നി ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
പിന്നെ മോളുടെ മുടിയൊക്കെ ഒന്ന് നമ്മൾ ഡെയിലി ഒന്ന് കെട്ടിക്കൊടുക്കണം. അവൾക്ക് തന്നെ കെട്ടാൻ അത്ര ആയിട്ടില്ല. പിന്നെ ഇഡലി നമുക്ക് ഈ തട്ടയിൽ നിന്ന് ഇളകി വരാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ടിപ്പാണ്. തണുത്ത ടാപ്പ് വാട്ടറിലേക്ക് അതിൻ്റെ ബാക്ക് വശം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഇഡലി നല്ല ഈസി ആയിട്ട് ഇളകി വരും. ഇപ്പം നമുക്ക് ഇഡലി ഉണ്ടാക്കിയിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാലല്ലേ അത് ഇളകി വരുത്തുള്ളൂ അത്യാവശ്യം. പക്ഷേ ഇത് നമുക്ക് ഇഡലി ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഇപ്പം രാവിലെയൊക്കെ ധൃതിയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഇത് ഇഡലി ഇളക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെ ടാപ്പ് വാട്ടറിൽ കാണിച്ചു കൊടുത്താൽ എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് ഇളകി വരും കേട്ടോ. പിന്നെ മോൾക്കുള്ള ഫുഡ് അങ്ങ് കൊടുക്കുകയാണ്. രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുന്നത് അതിൻ്റെ കുറച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുകയും ചെയ്യും. അവർക്ക് രണ്ട് ബ്രേക്കാണുള്ളത്. അപ്പം ആദ്യത്തെ ബ്രേക്കിന് കഴിക്കാനും രണ്ടാമത്തെ ബ്രേക്കിന് അല്ലാതെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കാനും കൊടുത്തു വിടുവേ. പിന്നെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് അതായത് കുക്കുംബർ ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലും ഡെയിലി കൊടുത്തു വിടും. പിന്നെ അപ്പോഴത്തേക്ക് രാവിലത്തെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് സിങ്ക് ഒന്ന് അറിയും. പിന്നെ പാത്രമെല്ലാം ഒന്ന് ഡിഷ് വാഷറിൽ ലോഡ് ചെയ്യണം. അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരല്പം സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുവാണേ. അതിന് വേണ്ടിയിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സവോളയും ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ. പിന്നെ ക്യാരറ്റ് വെജിറ്റബിൾസ് ക്യാരറ്റോ ബീൻസോ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് റോസ്റ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം 7:30 ആയിട്ടുണ്ട്. അപ്പം മോള് സ്കൂളിൽ പോവാണ്.
അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.